ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ആനക്കുളത്ത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ആനക്കുളത്ത് നമ്മൾ ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ പെപ്പർലാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നേരെ നമ്മൾ ആ ഒരു ഡാമിലേക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, ഇവിടുന്ന് ഒരു കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അവന്മാർ വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയി അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ചിലപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം മൂന്നാർക്ക് പോകും. മറ്റൊന്നുമല്ല, ഇവിടുത്തെ എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇവിടുന്ന് ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ മൂന്നാർക്ക്. അപ്പോൾ മൂന്നാർ വരെ പോയി അവിടുത്തെ ആ ഒരു ക്ലൈമറ്റൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട്, അറിയില്ല, കൺഫേം ചെയ്തിട്ടില്ല, ചിലപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും ഇന്ന് ഉച്ചക്കത്തെ ഫുഡിങ്ങൊക്കെ കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങുള്ളൂ. ഉച്ചയ്ക്ക് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അപ്പം അതും കൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ച നമുക്ക് കാണാം. ഇവിടെ എന്താ ഒരു ചെറിയൊരു ക്യാമ്പിങ് പോയിട്ടൊരു സംഭവമൊക്കെ പണിയുന്നുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. നല്ല വെള്ളം നല്ല കൂടുതലാട്ടോ, നല്ല സൗണ്ടിൽ കേൾക്കാം നമുക്ക്. ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു അവിടെ കിടന്ന ആ നമ്മുടെ പ്രോപ്പർട്ടി നിൽക്കുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. അപ്പം സൗണ്ട് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെക്ക് ഡാം അടുത്ത് തന്നെയല്ലേ? അവിടെ ഇവിടേക്ക് ഇടിഞ്ഞു കിടക്കുന്നല്ലോ ഇവിടെ. എന്റെ അമ്മേ, ഇതില് സൈഡിട്ടോ നീ വല്ല ജീപ്പാരും വന്ന് പോവുമെങ്കിൽ പിന്നെ നമ്മൾ മണ്ടനാവില്ലേ? അപ്പോൾ അതാ ഇവിടെയാണ് ആ ഒരു ചെക്ക് ഡാം വരുന്നത്. ഇവിടെ നമ്മൾ വണ്ടി ഒതുക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയിട്ട് അതിലേ കൂടെ അങ്ങ് നടന്ന് അങ്ങ് പോയായിരുന്നു. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നമുക്കിന്ന് കുളിക്കാം. ഇപ്പോൾ ഇച്ചിരി വെള്ളം ശകലം കൂടുതലാണ്. അപ്പം ഒരുപാട് അങ്ങോട്ട് പോയി റിസ്ക് എടുക്കണ്ട, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇപ്പം കുളിക്കാം. കൊള്ളാം, നല്ല അടിപൊളി സ്ഥലം. നമ്മളിപ്പം കുറച്ച് അങ്ങോട്ട് മാറി ഇറങ്ങാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങ് നടന്നു പോയായിരുന്നു. അവിടെ വരെ ഒന്നും പോകുന്നില്ല, ജസ്റ്റ് ഇങ്ങോട്ട് മാറിയിട്ട് ഇവിടെ നിന്ന് കുളിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആ ചെക്ക് ഡാം ആയതുകൊണ്ട് ഇച്ചിരി സേഫ് അല്ലായിക്കുണ്ട്. ചിലപ്പോൾ എങ്ങാനും വല്ലതും പിടുത്തം വിട്ട് കഴിഞ്ഞാൽ തെന്നിവല്ലം പോയി കഴിഞ്ഞാൽ നേരെ അപ്പുറത്തേക്ക് പോകും. അപ്പം കുറച്ച് ഇങ്ങോട്ട് മാറി കുളിക്കാമെന്ന് വെച്ചു, ഇവിടെ ആകുമ്പോഴത്തേക്ക് സേഫാണ്. ജ്യോതിസ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, പശുപ്പൻ ഇറങ്ങാൻ വേണ്ടി പോണു. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിന്ന് കുളിക്കാം, ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട, ഇച്ചിരി വെള്ളമുണ്ട്. അപ്പം റിസ്ക് എടുക്കണ്ട. നമ്മള് ഇവിടെ നൈസൊരു കുളിയൊക്കെ കഴിഞ്ഞു, തിരിച്ചിനി നേരെ അങ്ങോട്ട് റൂമിലേക്ക് പോകണം. ഇനി പോയിട്ട് ഇന്ന വെച്ചപ്പോ പരിപാടി, ഇനി എന്താണ് അടുത്ത പരിപാടി? എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? അടുത്ത ഉച്ചക്കത്തെ സ്പെഷ്യൽ നെയ്ച്ചോറും ബീഫും. അപ്പം ഉച്ചക്ക് മലപ്പുറം സ്പെഷ്യൽ നെയ്ച്ചോറാണ് ബശ്പൻ്റെ ഭാഗം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതും കഴിച്ച് നെയ്ച്ചോറും കഴിച്ചിട്ട് നമ്മൾ നേരെ മൂന്നാർക്ക് പോകും. മൂന്നാർക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. അവിടെ അവിടെ പോയിട്ട് കറങ്ങി അടിച്ച് ആക്കാനൊന്നുമില്ല, ഏതെങ്കിലും റിസോർട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റൂം എടുത്തിട്ട് അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാം. അല്ലാതെ കറങ്ങലൊക്കെ റിസ്ക് ആട്ടോ, കറങ്ങാനുണ്ട് റിസ്ക് എന്നല്ല, ആരും കറങ്ങാൻ പോകാൻ ഇപ്പം നിൽക്കണ്ട. ഒന്നാമത്തെ കാര്യം എല്ലാ സ്ഥലവും ക്ലോസ്ഡാണ്. അപ്പം നോക്കട്ടെ, കുറച്ചും കൂടെ ആ ഒരു ക്ലൈമറ്റൊക്കെ വെച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം. അപ്പം നോക്കാം എന്തായാലും. ഇനിയിപ്പോൾ നേരെ നമുക്ക് തിരിച്ചിനി അങ്ങോട്ട് പോയി അവിടെ പോയി ഫുഡ് ഉണ്ടാക്കാം. ആദ്യം ചെറുതാണ്, അതിന് വലുതുണ്ട്. ഇത് ഇതന്നെയാണ് കുടിച്ചിട്ട് വലുതാവുന്നേ. ഇവിടെ ആറാമത്തെ സാധനം കല്ല് ഇവിടെ.
നമ്മളെ രാവിലത്തിൻ്റെ ബാക്കിയിരുന്ന ബീഫ് അത് വരട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി, പിന്നെ ഇവിടെ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഭക്ഷണം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഉള്ളി, തക്കാളി, ഇതെന്താ മല്ലിയില്ലല്ലേ, മല്ലിയെല്ലാം, ഇഞ്ചി, ഇവിടെ സലാഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വേപ്പലേ, വേപ്പലയൊക്കെ നെയ്ച്ചോറിനൊക്കെ ഇടൂല്ലേ. ഉച്ചക്ക് തലഞ്ച് നെയ്ച്ചോറ്, നെയ്ച്ചോർ ഈ അവസ്ഥ ആയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, സാധനം ടേസ്റ്റ് എന്നൊക്കെയാണ് ഭക്ഷണം പറയുന്നത്. മനുഷ്യ എവിടെ, മലപ്പുറം സ്പെഷ്യൽ അല്ലേ? ഓടോ മലപ്പുറത്തെ മലപ്പുറം സ്പെഷ്യൽ എന്നാ പറഞ്ഞു. ഇപ്പൊ ഇച്ചിരി സെറ്റ് ഒന്നെങ്കിൽ വയറില ഒന്നിട്ട് നടക്കുന്നത്. അപ്പൊ ബീഫ് റോസ്റ്റും സാലഡ് നെയ്ച്ചോറ് പോലെ എന്തോ. എന്താണ് ചോദിച്ചത്? നീ അങ്ങനെ പറഞ്ഞു, നീ ഇന്നലെ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ട് ശരിയാവഞ്ഞോണ്ടിട്ടാണോ? അപ്പൊ ഇനി എന്തായാലും കഴിക്കട്ടെ. കഴിച്ചിട്ട് എങ്ങോട്ട് അടുത്ത എവിടെങ്കിലുമൊക്കെ പോകാമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. മൂന്നാർക്കും ഒക്കെ നടക്കുന്നു. പച്ചമുളക് ഇട്ട നെയ്ച്ചോറ് പച്ചട്ട മുത്താണ്. ഇട്ടു കിട്ടോ. ഇന്നത്തെ ചിക്കൻ കറി, ബീഫ് സലാഡ്, നെയ്ച്ചോറ്. നമ്മൾ വൈകുന്നേരം ചെറിയൊരു ട്രക്കിങ്ങിന് ഇറങ്ങി, ട്രക്കിങ്ങിന് ചുമ്മാ ചെറിയ നടക്കാറങ്ങിയാണ്. ഇവിടെ നമ്മുടെ ആനക്കുളം ആ ഒരു വരുന്നത് തീരുന്ന ആനേനെ കാണുന്ന ആ ഒരു സ്ഥലത്തു നിന്ന് അവിടെ നിന്ന് ഉള്ളിലേക്ക് കുറച്ചിങ്ങനെ നടക്കാൻ പറ്റും. എടാ, ഇത് ഓൾഡ് മൂന്നാർ ഒന്ന് കാര്യം പറയണോ? ഏ, ഇത് ഈ റൂട്ട് നമ്മുടെ മറ്റേ ഓ അവിടെ ചെന്നാ കയറുന്നേ. നമുക്കിപ്പോൾ പോകാൻ പറ്റില്ലല്ലോ, അവിടെ ക്ലോസ്ഡ് അല്ലേ. നമുക്കിവിടുത്തെ ഈ വില്ലേജുകളൊക്കെ കാണാനൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒന്നിറങ്ങാം. അപ്പം ആ നമ്മുടെ ആ വാക്കിൽ കൂടെ ആ ഒഴുകുന്ന ആ ഒരു പുഴയാണിത്. ഇവിടുന്ന് ഇനിയിപ്പം ഇത് ഓൾഡ് മൂന്നാർ റൂട്ടാണ്. ഇപ്പം ഓഫ് റോഡ് ആയിട്ടില്ല, ആയിട്ടില്ലെന്ന് പറഞ്ഞാൽ ആ റൂട്ടിലേക്ക് പോകുന്ന വഴിയല്ലേ, ആ റൂട്ടിലോട്ട് പോകുന്ന വഴി. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പം നമുക്ക് ജസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ഇവിടെ ഓഫ് റോഡ് ജീപ്പും അങ്ങനെയുള്ളത് മാത്രമേ വരുള്ളൂ. ചെറിയ റോഡൊക്കെ ഇച്ചിരി കുഴിഞ്ഞടക്കുന്ന റോഡൊക്കെയാണ്. നമ്മളൊക്കെ ജസ്റ്റ് ഒന്ന് ചുമ്മാ നടന്നു നോക്കാം. ഇത് നമ്മളിപ്പം കുറച്ചിങ്ങോട്ട് നടന്നു വന്നു. നമ്മളത് അവിടെയായിരുന്നു ഇരുന്നിരുന്നത്, അവിടെ അങ്ങോട്ട് കുറച്ച് മാറിയിട്ടായിരുന്നു നമ്മൾ ഇരുന്നിരുന്നത്. ഇവിടെ ഒരു ചേട്ടൻ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആനറങ്ങുന്ന വഴി കേട്ടോ. ഇവിടെ ഇപ്പോഴത്തെ നല്ല തിക് ഫോറസ്റ്റാണ്. അപ്പം ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഫെൻസിങ് ഉണ്ട്. നമുക്കിവിടെ ആന വന്ന് കയറി നശിപ്പിച്ചിട്ട് അവിടെ മതിലൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ മൊത്തം ഇതാണ് സെറ്റപ്പ്. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലായിരിക്കും അല്ലേടാ. പക്ഷേ അതിനെ തീർത്തണ്ടല്ലോ, അടിച്ചോട്ടിരിക്കത്തില്ലേ. ഇവിടെ നമുക്ക് മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അട്ടയുടെ ശല്യമുണ്ട്. അപ്പം ഇങ്ങോട്ടൊക്കെ വരുന്നവർ പരമാവധി ഷൂസൊക്കെ ഇട്ടുകൊണ്ടൊക്കെ വരിക, അല്ലാന്നുണ്ടെങ്കിൽ നല്ല അട്ടയുടെ കടി മേടിക്കാം. നമുക്ക് കുറച്ചും കൂടെ തന്നിട്ട് നമ്മളിപ്പം ഇനി തിരിച്ച് നേരെ അങ്ങ് റൂമിലേക്ക് പോവാണ്. ഇത് ഇവിടുത്തെ ഒരു വാച്ച് ടവറാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് വൈകുന്നേരം ആനയൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലമാണ്. ഇപ്പം ഉണ്ടാവാൻ ചാൻസ് ഇല്ല, മഴക്കാലം ആയതുകൊണ്ട്. അപ്പോൾ ഈ വേനൽക്കാലമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പം ഇരുന്നിരുന്ന അവിടെയാണ് ആന വെള്ളം കുടിക്കാൻ വരുന്നൊരു സെറ്റപ്പ്. അപ്പം അവിടെ അവന് വേണ്ടിയിട്ടുള്ളൊരു വാച്ച് ടവറാണ് ഈ കാണുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇപ്പം ആ ഒരു ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം കുറച്ച് നാളൂടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയായിട്ടാണ് ആന വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സ്ഥലം, ആ ഒരു ഫോറസ്റ്റിൽ നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ ആനക്കുളത്തിൻ്റെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് അവിടെ നിന്ന് ആന വെള്ളം കുടിക്കുന്ന വീഡിയോസ് കിട്ടും. അപ്പം ഇതിപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഉടനെ കഴിയുമായിരിക്കും. അവിടെയൊക്കെ അത്യാവശ്യം മഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പല ആവർത്തി ആനക്കുളം വന്നിട്ട് ആദ്യമായിട്ട് ആനക്കുളത്ത് ആനനെ കണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് അവിടെ നിൽക്കുന്നുണ്ടല്ലേ, ഒരു കുഞ്ഞാനയുണ്ട്, ഒരു വലിയ ആനയുണ്ട്. അപ്പോൾ എനിക്കൊന്ന് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഞാൻ തോന്നുന്നു കുഞ്ഞിനെ. അപ്പോൾ രണ്ടുപേരും കൂടെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മഴയാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടിട്ട് ആനയെ കാണാൻ വേണ്ടി നിർത്തിയാണ്. ഇനിയിപ്പോൾ പോട്ടെന്തായാലും തിരിച്ചു വിടാം.
മോർണിംഗ് ഗൈസ്. അപ്പം നമ്മൾ ഇന്നലെ അവിടെ പോയി കുളിച്ചിട്ടൊക്കെ വന്നു, ലഞ്ചൊക്കെ ഇവിടെ ഉണ്ടാക്കി. പിന്നെ എന്താ പറയുക, നമുക്ക് മൂന്നാർക്ക് പോകാനായിട്ടുള്ള ഒരു പ്ലാനായിരുന്നു. പക്ഷേ ഇന്നലെ ഒരു 2 മണി കഴിഞ്ഞപ്പോഴത്തേക്കൊരു മഴ തുടങ്ങിയിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത മഴയായിപ്പോയി, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കിടപ്പുണ്ട്. അപ്പോൾ ഭയങ്കര മഴയായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൂന്നാർക്ക് പോക്കൊന്നും ഇന്നലെ നടന്നില്ല. സോ നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എന്തായാലും തിരിച്ച് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ പറ്റിയ മാമലക്കണ്ടൊക്കെ വഴി, മാമലക്കണ്ടം ആ ഒരു മഴക്കാലത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ്. അപ്പം ഇന്നലെ എന്തായാലും നല്ല മഴയും ഉണ്ടായിരുന്നു. അപ്പം അവിടെയൊക്കെ കുറച്ചൊക്കെ വെള്ളമൊക്കെ ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം എന്തായാലും ഇപ്പം രാവിലെ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ഒരു ചെറിയൊരു ഗ്രാമങ്ങളും മറ്റൊക്കെ നോക്കാം. അവന്മാർ നേരം നല്ല ഉറക്കമാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ അങ്ങോട്ട് പോയി ആനക്കുളം ആ ഇന്നലെ ഞങ്ങൾ രാത്രി അവിടെ പോയി. അപ്പോൾ ആനയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ആനയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും ജസ്റ്റ് അങ്ങോട്ട് നടക്കാം. ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ നല്ല കിടുക്കം വ്യൂ കേട്ടോ. അതെ, അവിടെ ആ ഒരു വെള്ളച്ചാട്ടം കാണാം. പിന്നെ ആ ഒരു കംപ്ലീറ്റ് മലനിരകളൊക്കെ ആയിട്ട് നല്ല സൂപ്പർ സ്കൈയും. ഇപ്പോൾ ഇതേ മഴക്കാറുണ്ട്. ഇന്ന് എന്താകും അവസ്ഥയെന്ന് അറിയില്ല. ഇന്നലെ നല്ല സൂപ്പർ മഴയായിരുന്നു. ഒരു 2 മണി കഴിഞ്ഞപ്പോൾ തുടങ്ങിയ മഴ തീരുന്നത് വൈകുന്നേരമാണ്. പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ BSNL മാത്രമേ റേഞ്ച് ഉള്ളൂ. വേറെ ഐഡിയ ആണെങ്കിലും എയർടെൽ ആണെങ്കിലും ഒന്നും ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. BSNL മാത്രമേ നെറ്റ്വർക്ക് ഉള്ളൂ. അതും BSNL H+ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് 3G കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വരണം. നമ്മുടെ ആ ഒരു ജംഗ്ഷനുണ്ടല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു H+ മറ്റൊക്കെ കിട്ടുള്ളൂ. ഈ സൈഡ് മൊത്തവും റബ്ബർ കൃഷിയാണ്. അവിടെ കാണുന്നത് നല്ല ഫോറസ്റ്റ് ഏരിയയാണ് അത് കിടക്കുന്നത്. ഇതിന് നടുക്കായിട്ടൊരു പുഴ ഒഴുകുന്നുണ്ട്. നമ്മളിതിനെ കണ്ട പോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി തൊട്ടപ്പുറത്താണ്. നേരെ വാതിക്കലായിട്ടാണ് ഈ പുഴ. നല്ല സൗണ്ട് നമുക്ക് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റും. പക്ഷേ ക്യാമറയിൽ എത്രമാത്രം ക്യാച്ച് ചെയ്യുമെന്ന് അറിയില്ല. ഇതിലെ കൂടെ അങ്ങോട്ട് ഇറങ്ങി പോകാനായിട്ട് സാധിക്കും. അതെ, അവിടെ ഒരു ജീപ്പ് ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രിപ്പ് അടിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ട്രിപ്പ് പോകണം. ഇവിടെ വേറെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും വേറെ ഒന്നും ഇല്ലല്ലോ. ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് ജീപ്പാണ്. അപ്പം രാവിലെ നമ്മുടെ റൂമിലെ തൊട്ടപ്പുറത്തു നിന്നാണ് അവർ എടുത്തിട്ടുള്ളത്. ഓരോ ആൾക്കാരെ ഇങ്ങനെ ടൗണിലേക്ക് മറ്റൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഇവിടെ കേട്ടോ ആന ഇറങ്ങുന്ന ആ ഒരു സ്ഥലം, അവിടെ ആ ഒരു ചാലുണ്ടല്ലേ, ആ ഒരു ചാലിൽ കൂടി ഇങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങി വരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കുന്നതെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇന്നലെ രാത്രി കണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ 2-3 പോത്തൊക്കെ നിൽക്കണം. പോത്തിനെയൊക്കെ മേയ്ക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇറക്കിയാൽ കിട്ടുക ഞാൻ ആവശ്യത്തിന് പുല്ല് എന്താണെങ്കിലും സെറ്റ്. പക്ഷേ അട്ട കുറച്ച് കൂടുതലാണ്. ഇന്നലെ കാലി കടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ അതവിടെ ഇന്നലെ നമ്മൾ പറഞ്ഞാൽ അതൊരു വാച്ച് ടവറാണ് കാണുന്നത്. ഇതാണ് ആനക്കുളം ടൗൺ വരുന്നത്. ഇവിടുതാണ് ഇവിടുത്തെ ആനക്കുളം എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഇതാണ്. അതായത് ഈ ആന വെള്ളം കുടിക്കാൻ വരുന്ന ഒരു കുളം ആയതുകൊണ്ടിട്ടായിരിക്കാം ആനക്കുളം എന്ന് പേര് വന്നേക്കുന്നത്. അപ്പം ഇവിടെ 2-3 കടയൊക്കെ ഉണ്ട്. ഇവിടെ 2-3 കടയുണ്ട്, അപ്പുറത്ത് 2-3 കടയുണ്ട്. പിന്നെ മേളിലേക്ക് കയറുമ്പോഴത്തേക്ക് അവിടെ ഒരു നീതി സ്റ്റോറും മറ്റൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടാണെങ്കിലും സാധനം വാങ്ങിക്കാം. ഇവിടെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ജീപ്പാവും കേട്ടോ. ഈ ഇവിടുന്ന് ഈ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ഇല്ല. ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ജീപ്പ് മാത്രമാണ്. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കംപ്ലീറ്റ് ജീപ്പാവും. ഇവിടെ ഇങ്ങോട്ടേക്ക് നമുക്ക് ഇറങ്ങാനായിട്ടുള്ള ഇതില്ല കേട്ടോ. ആനകൾ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന പുഴയും ഈ നോട്ടീസ് ബോർഡിൻ്റെ പിന്നിലുള്ള, അതായത് അത് ഇവിടെ ഈ കാണുന്ന ഈ പുൽമൈതാനത്തോട്ട് ഇറങ്ങാൻ പാടില്ല. ആ കാണുന്ന അവിടെയാണ് ആന വെള്ളം കുടിക്കാൻ വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി ഈ വെള്ളം കുടിക്കാൻ വരുന്ന ആനകളെ ശല്യപ്പെടുത്തരുത് എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അത് കിട്ടിക്കഴിഞ്ഞാൽ കെട്ടിയടിക്കും. അപ്പോൾ അതിവിടെ ചെറിയൊരു ചായക്കടയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കയറി ഒരു ചായ കുടിച്ചിട്ട് ഇനി അങ്ങോട്ട് നീങ്ങാം. അവിടെ അത് ജീപ്പൊക്കെ ഓരോ ജീപ്പ് സർവീസ് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ചായ കുടിക്കണം. നമുക്ക് ഇവിടെ ഇപ്പം ഈ മാങ്കുളം പഞ്ചായത്തിൽ ഒരു കോവിഡ് പോസിറ്റീവ് കേസസ് പോലും ഇല്ല. അപ്പം അതുകൊണ്ടിട്ട് തന്നെ ഇങ്ങോട്ട് വരലൊക്കെ ഇപ്പം ഇച്ചിരി ആൾക്കാർ ഞങ്ങളിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും മാങ്കുളം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പോലീസ് സ്റ്റേഷനിൽ അവിടെ വന്നിട്ട് എങ്ങോട്ട് പോകുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിവിടെ ജ്യോതിഷിൻ്റെ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ പ്രശ്നമെന്നൊക്കെയാണ് അന്ന് അവരവിടെ നിന്ന് പറഞ്ഞത്. പക്ഷേ ഇങ്ങോട്ട് വന്നിട്ടൊന്നും പ്രശ്നമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല, അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഇല്ല. പക്ഷേ എന്നാലും ഒരു 1-2 കൂടെയൊക്കെ ഒന്ന് ട്രാവലിംഗ് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും. ഇവിടെ ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് പ്ലേസസും ക്ലോസ്ഡ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീപ്പ് സഫാരി ആണെങ്കിലും ഞങ്ങൾ അവിടെ ഒരു തൂക്കുവാലുണ്ട്, അതുമെല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പം അതൊക്കെ ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പം അടുത്ത ആഴ്ചത്തേക്ക് ഓപ്പൺ ആകുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഓക്കെ, എന്തായാലും നോക്കാം. അപ്പം എന്താ പറയുക, നമുക്ക് തിരിച്ച് പോകുമ്പോഴത്തേക്ക് അവിടേക്ക് ചോദിച്ച് നോക്കാം. ഇവിടെ ഒന്നും ഗസ്റ്റിനൊന്നും എടുക്കുന്നില്ല. ഇപ്പം എന്താണെന്ന്, ഇപ്പം മൂന്നാർ അവിടെയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ ആനക്കുളത്ത് ഇവിടെ റിസോർട്ടുകളും മറ്റൊന്നും ഓപ്പൺ ആയി തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ 2 കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഇനി ഇറങ്ങി കടയിൽ നിന്ന് ഇറങ്ങി കഴിക്കലൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ
ഇവിടെ കടയിൽനിന്നൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഫുഡും കൂടെ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റോടെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഇവിടെ ഇനി എന്താ പറയുക, ആനക്കുളമൊക്കെ വരുന്നവർ പരമാവധി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വരും കേട്ടോ. നല്ല രസം, നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് അത്. നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിലും ഇവിടെയുള്ള ഒട്ടുമിക്ക റിസോർട്ടുകളും ഇല്ലെങ്കിൽ ഒട്ടുമിക്ക ഈ ഹോം സ്റ്റേസ് ആണെങ്കിലും എല്ലാത്തിലും കിച്ചൺ ഉൾപ്പെടെയാണുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ കുക്ക് പാചകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തനിയൊക്കെ പാചകമൊക്കെ ചെയ്തൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നൈസൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവിടെയുള്ള ഒട്ടുമിക്ക ഈ പറഞ്ഞ പോലെ റിസോർട്ടുകളാണെങ്കിലും മറ്റുമൊക്കെ ഫുള്ളി പാക്കേജ് ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ഈ ജീപ്പ് റൈഡ് ആണെങ്കിലും അതേപോലെ ഇവിടെ കുറച്ച് വാട്ടർഫോൾ ട്രക്കിങ് അങ്ങനെയുള്ള രണ്ട് മൂന്നാല് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് എല്ലാം ഉൾപ്പെടെയാണ് ഇവിടുത്തെ പാക്കേജസ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം ജ്യോതിസിൻ്റെ അവിടെയൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അപ്പം അതൊന്നും അറിയില്ല എത്രയാണ് പാക്കേജും കാര്യങ്ങളൊന്നും അറിയില്ല. അത് അടുത്ത ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഓപ്പൺ ആവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കപ്പോൾ പിന്നെ ഞാൻ പേജിലോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ എവിടെയെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്തേക്കാം, അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇപ്പം ഇങ്ങോട്ടൊന്നും ആരും വരാൻ നിൽക്കേണ്ട. ഭയങ്കര എന്താ പറയുക, ഒന്നാമത്തെ കാര്യം ഇവിടെ പോസിറ്റീവ് കേസൊന്നും ഇല്ല. നമ്മൾ അവിടെ നിന്നൊക്കെ വന്നിട്ട് ചുമ്മാ ഇവിടെയുള്ള ആൾക്കാരും കൂടെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പം അതുകൊണ്ടിട്ട് കുറച്ച് ദിവസം കൂടി ഒരു ഒന്ന് രണ്ടാഴ്ചയും കൂടെയൊക്കെ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ഓപ്പൺ ആവും. അപ്പം ആ സമയത്തൊക്കെ വരുന്നതായിരിക്കും കുറച്ചും കൂടെ ഉചിതം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിനിയിപ്പം പോയി രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് തിരിച്ചിനി നമ്മൾ താഴത്തേക്ക് ഇറങ്ങും. ബാക്കി ആഴ്ച നമുക്ക് കാണാം. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തക്കാളി മുട്ടയും കൂടി ഇട്ടിട്ട് ഒരു സെറ്റാക്കി എടുത്തിട്ടുണ്ട്. തക്കാളി മുട്ടയും പിന്നെ ചപ്പാത്തി ചുടാൻ വേണ്ടിയിട്ട് നമ്മൾ പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നലെ അവിടെ ജിൻസിൽ ഇപ്പോൾ പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചായിരുന്നു. അപ്പം ചപ്പാത്തിയും തക്കാളി മുട്ടയും കൂടി എന്തൊക്കെയോ സെറ്റപ്പ്, അതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതൊരു കഴിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തക്കാളി, ജീരകവെള്ളം, കട്ടൻ, ചപ്പാത്തി. ഒരു ഒരു പ്ലേറ്റിൽ ആവശ്യമുള്ളൂ. തക്കാളി മുട്ടയും പൊളിക്കുന്നു. ചപ്പാത്തി അവിടുത്തെ നല്ല സോഫ്റ്റാണ് പോരുന്നുണ്ട്. ഇതാട്ടോ നമ്മുടെ പെപ്പർലാൻഡ് പ്രോപ്പർട്ടി വരുന്നത്. നാല് റൂമാണ് ടോട്ടൽ ഉള്ളത്. മുകളിൽ രണ്ട് റൂമ്, താഴത്ത് രണ്ട് റൂം. പിന്നെ ഈ കാണുന്നത് കിച്ചണാണ്. നമ്മൾ ഇന്നലെ ഇന്നൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്തിരുന്നത് അവിടെയാണ്. ഇതല്ല ജോർജേട്ടൻ്റെ ജീപ്പ്? ഇത് നമ്മുടെ ഇവിടുത്തെ പടക്കൂത്തിൽ കേട്ടോ. നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രക്കിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന ഈ ഒരു ജീപ്പിനകത്താണ്. ഇവിടെ ജീപ്പ് റൈഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഒരു ജീപ്പ് സഫാരി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. നമ്മുടെ ഇവിടെ മറ്റേത് 33 എന്നൊക്കെ പറയുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്ന നമ്മുടെ ഒരു പടക്കുതിരിയാണിത്. ഇതിനകത്താണ് നമ്മളിവിടെ കംപ്ലീറ്റ് സൈറ്റ് സീനിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഈ ഒരു ജീപ്പിനകത്താണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പം എല്ലായിടത്തും ക്ലോസ്ഡ് ആണ്, നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ജോർജ് ചേട്ടൻ. ഈ ചേട്ടനോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ സൈറ്റ് സീനിങ് ഒക്കെ കൊണ്ടുപോകുന്നത് ഈ ചേട്ടനാണ്. ചേട്ടൻ്റെ ജീപ്പാണ്. അപ്പം പുള്ളി ഇപ്പം പോവാണ്. നമുക്കിപ്പോൾ പോകാനായിട്ട് പറ്റത്തില്ലല്ലോ. ആഹാ, നമ്മൾ ഇന്നലെ പോയ ആ വഴി അങ്ങോട്ട് കുറച്ച് അപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു റബ്ബർ തോട്ടമാണ്. അപ്പോൾ അവിടെ കൂടെ ഇറങ്ങി നമുക്ക് നേരെ താഴത്തേക്ക് നടന്ന് ആ ഒരു അരുവിയുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് സാധിക്കും. നമ്മുടെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷേ അവിടെ നല്ല അട്ടയുണ്ട്, ഭയങ്കര അട്ടശല്യമാണ്. ഇവിടെ അട്ട ഇല്ലാന്നല്ല, ഇവിടെ അട്ടയുണ്ട്, പക്ഷേ അത്രയും ഇല്ലെന്ന് പ്രതീക്ഷിക്കാം. അല്ലാതെ ഇവിടെ കൂടെ ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോകാനായിട്ടുണ്ട്. ജോയ്സപ്പ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പച്ചട്ട അങ്ങനെ ഇറങ്ങണം, നമ്മളത് അങ്ങോട്ട് ഇറങ്ങുവാണ്. അട്ടയുടെ കടി എന്തായാലും മേടിക്കേണ്ടി വരും, അത് മേടിച്ചേക്കാന്ന് വെച്ചു. ഇത് നമ്മുടെ ഈ ജ്യോതിസിൻ്റെ പ്രോപ്പർട്ടിയുടെ നേരെ താഴത്തേക്ക് വരുമ്പോഴത്തേക്കുള്ള ആ ഒരു ആറ്, ഇത് പുഴയല്ലേ അത്? ആരാ? കൈത്തിരിയാർ. കൈത്തിരിയാറാണ് ഈ ഒഴുകുന്നത്. അപ്പം നമ്മുടെ അവിടെ നേരെ താഴത്തേക്ക് ഇറങ്ങി വരാൻ പറ്റും. എങ്ങോട്ടാ ജ്യോതിസേ? നല്ല കിഴക്കൻ ആംബിയൻസ് ഉണ്ട്. ഒരു ചെറിയ രീതിക്ക് വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊളി വൈബാണ്. ഷട്ട ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് അത്ര കോൺഫിഡൻസ് പോരാ.
എന്താണ് സ്ഥലം കൈസ്? ഒരു രക്ഷയില്ല കേട്ടോ. കിടുക്കാച്ചി സ്ഥലം വെച്ചാൽ കിടുക്കാച്ചി സ്ഥലം. ഇവിടെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ജോയിസ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഇങ്ങോട്ടെല്ലാം ട്രക്കിങ്ങിന് കൊണ്ടുവരുവാടാ. ഏ കൊണ്ടുവരുമോ? ആരും ഗൈഡ് ആരെങ്കിലും കൊണ്ടുവരുമോ? കൂടെ വരുമോ? നമുക്ക് താഴത്ത് കുറച്ചും കൂടെ താഴത്താണ്. അത് നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ കണ്ട അവിടെ അല്ലേ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജോർജ് ചേട്ടൻ നമ്മുടെ ഇവിടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഇറക്കുമോ? അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഒന്നും വരാൻ നിൽക്കേണ്ട, ഇനിയും പറയുകയാണ് ഇപ്പോഴൊന്നും വരാൻ നിൽക്കേണ്ട. ഇതെല്ലാം ഒന്ന് ശാന്തമായി കഴിഞ്ഞതിന് ശേഷം മാത്രം വന്നാൽ മതി. സൂക്ഷിച്ചേ സൂക്ഷിച്ചേ. വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ നിന്ന് വന്ന് ആരും ഇറങ്ങാൻ നിൽക്കരുത്. അപ്പം അങ്ങനെ ഇവിടെയൊക്കെ ഇറങ്ങി കുളിക്കണം എന്നുള്ളവർ നമ്മൾ ഇന്നലെ പോയാൽ ചെക്ക് ഡാം അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അവിടെയൊക്കെ സേഫായിട്ടൊന്ന് കുളിക്കാൻ പറ്റും. വലിയ റിസ്ക്, അവിടെയും ആഴമുള്ള സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ട് പോകാതിരിക്കുക. പരമാവധി അവിടെ ആ ഡാമിൻ്റെ തൊട്ടപ്പുറതാ ചെക്ക് ഡാമിൻ്റെ തൊട്ടപ്പുറതായിട്ടൊരിതുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ടൊക്കെ കുളിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് ആഴമുള്ള ഇല്ലെങ്കിൽ ഒരുപാട് ഒഴുക്കുള്ള സ്ഥലത്തുനിന്ന് പോയി ആരും ഇറങ്ങി അപകടങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി ഒരുപാട് സമയം കളയുന്നില്ല. അങ്ങോട്ടൊന്നും ഇറങ്ങി ഇവിടെ നിന്ന് കുളിക്കാനൊന്നും നിൽക്കുന്നില്ല. നമ്മൾ തിരിച്ച് കയറി പോകണം. തിരിച്ച് നമ്മൾ വന്ന വഴിയപ്പോൾ തന്നെ കയറിയിട്ട് അങ്ങോട്ട് കുറച്ച് നടക്കാം. നല്ല ഇഴുക്കലുള്ള പാറ കേട്ടോ, അതുകൊണ്ട് ഇറങ്ങുന്നവരൊക്കെ സൂക്ഷിച്ച് കണ്ടിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് എല്ലാ വിരലിൻ്റെ ഇടയിലൊക്കെ നോക്കിക്കണം. ഇല്ലാതെ പണി ഇത് കണ്ടില്ലേ, ഇത് ഇന്നലെ കടിച്ചാണ്. ഇന്നലെ കടിച്ചിട്ട് ഇപ്പോഴും ബ്ലഡ് ക്ലോട്ടായിട്ടിരിക്കുന്നു. കടലയുടെ ഇപ്പോൾ കടിച്ചോടെ. ആ അതെ, ജ്യൂസിന് ടിപ്പം ഇറങ്ങിയപ്പോഴത്തേക്ക് കിട്ടിയതാണ്, ബ്ലഡ് ഇരിക്കുന്നുണ്ടല്ലേ. അപ്പം നിങ്ങൾക്ക് കയറിയിട്ട് ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും ഒന്ന് ഡീപ്പ് ചെക്ക് ചെയ്തേക്കണം. ഇല്ലാതെ പണി പറയാൻ പറ്റത്തില്ല, ഇരുന്ന് ഞാൻ അറിയത്തില്ല ഈ സാധനം. ഇവിടെ ഈ ആനക്കുളം വരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ അടിമാലി എത്തുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റ് കയറി വരണം. മച്ചിപ്ലാവ് നിന്ന് ലെഫ്റ്റ് കയറി വരണം, അതൊരു വഴി. അപ്പം മച്ചിപ്ലാവ് ആ അടിമാലി എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ലെഫ്റ്റ് കയറി വരാം. അതല്ലാന്നുണ്ടെങ്കിൽ അടിമാലി കഴിഞ്ഞിട്ട് കല്ലാർന്ന് ആ ഒരു വലിയൊരു വളവുണ്ട്, ആ വളവിൽ നിന്ന് നേരെ മുകളിലേക്ക് കയറിയിട്ട് വേണം നമുക്ക് ഈ ആനക്കുളം മാങ്കുളമൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഏകദേശം കല്ലാറിൽ നിന്ന് ഒരു 30 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് ഈ ആനക്കുളം വരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. നമ്മൾ അവിടെ പോയിട്ടെല്ലാം വന്നു, കറങ്ങി തിരിച്ചൊക്കെ വന്നു. തിരിച്ചിനി നമ്മൾ നേരെ ആലപ്പുഴയ്ക്ക് പോവാണ്. ആലപ്പുഴയ്ക്ക് ഇവിടെ ഇന്നേരെ പെരുമ്പാവൂർ വിടണം, തിരിച്ച് നേരെ ആലപ്പുഴയ്ക്ക് പോവാണ്. പോകുന്നത് നമ്മൾ നേരെ മാമലക്കണ്ടം വഴിയാണ്. മാമലക്കണ്ടം കയറ്റി വിടുമോ എന്നറിയില്ല, നമുക്ക് പോകുന്ന വഴി ആ വഴി കയറി നോക്കാം. അതായത് അടിമാലി കഴിഞ്ഞിട്ട് ഒരു വഴിയുണ്ട് ഉള്ളിലേക്ക് കയറി പോകാനായിട്ട്. ആ വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് മാമലക്കണ്ടം ടച്ച് ചെയ്ത് കോതമംഗലം പോയി ഇറങ്ങാം. അപ്പോൾ ആ വഴിയാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. എന്താണ് അവസ്ഥ, റോഡിൻ്റെ അവസ്ഥ എന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ നമ്മളിപ്പം സമയം 1 മണിയായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇറങ്ങിയേക്കുവാണ്. പ്രത്യേകിച്ച് ഒരു പരിപാടികളൊന്നുമില്ല. പോകുന്ന വഴി ചിലപ്പം പോകുന്നതിനെ പറ്റി ഫുഡ് കഴിക്കണം. പോകുന്ന വഴിക്ക് സേഫായിട്ടുള്ള വെള്ളം കയറിയിട്ട് ഫുഡും കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം. ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തേക്കണം. എന്നാലേ ഇനി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. എന്തായാലും അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ കാണാം.